വളരെ സിമ്പിളായ മിക്കവർക്കും അറിയാവുന്നതും എന്നാൽ കാര്യത്തോടെടുക്കുമ്പോൾ മിക്കവർക്കും തന്നെ കൺഫ്യൂഷൻ വരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്, അതാണ് ഇന്നത്തെ വിഷയം. എന്താണെന്നല്ലേ, നമ്മൾ വീടുകളിലേക്ക് ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒട്ടുമിക്കവർക്കും തോന്നുന്ന ഒരു വലിയൊരു കൺഫ്യൂഷനാണ്, ശരിക്കും ഈ അപ്ലയൻസസുകൾക്കെല്ലാം സ്റ്റെബിലൈസർ വേണോ വേണ്ടയോ. കാരണം ഒട്ടുമിക്കതിലും ഇൻബിൽറ്റ് സ്റ്റെബിലൈസർ എന്നവർ പറയാറുണ്ട്. പിന്നെയും ഈ പറയുന്ന എ സിയോ എൽ ഇ ഡി ടി വിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഫ്രിജറേറ്ററോ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേനും വാങ്ങുന്ന കടക്കാർ തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്യും ഇത് ശരിക്കും പറഞ്ഞാൽ വേണം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ വർക്കിംഗ് നമ്മൾ ചെറുതായിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല, നേരെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതൊരു ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് ആ ഒരു നേരത്തെ ചെയ്ത വീഡിയോ, അതായത് വർക്കിംഗ് ആയിട്ട് എങ്ങനെ വോൾട്ടേജ് സ്റ്റെബിലൈസർ ശരിക്കും വർക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അതിൽ നിന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ്, അതെങ്ങനെയാണ് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും കൂടെ അതിനാൽ നിങ്ങൾക്ക് സാധിക്കും. സോ നിങ്ങളത് അവിടെ പോയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ശരിക്കും വോൾട്ടേജ് സ്റ്റെബിലൈസർ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നേരെ പോകാം. ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ചെയ്യുന്ന ഒരു കാര്യം, കാരണം പവർ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഒരു നമ്മുടെ ഡിവൈസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മുടെ ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5-10 വർഷം മുന്നേ വരെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ കരുതാം. പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ വരുന്ന മോർ ഓവർ ഇലക്ട്രോണിക്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് പല കാര്യങ്ങളും വരുന്നത്. അതിൽ തന്നെ ഇൻബിൽറ്റ് പ്രൊട്ടക്ഷനും ഇലക്ട്രോണിക് സർക്യൂട്ടറിയും ഒരുപാട് ഇലക്ട്രോണിക് സർക്യൂട്ട്സും കാര്യങ്ങളും വെച്ചിട്ടാണ് വരുന്നത്. നമുക്ക് സേ എക്സാമ്പിൾ, നമുക്ക് എന്താ ചെയ്യുക, ഒരു എ സി ആയിട്ട് എടുക്കാം, ഒരു എ സിയുടെ യൂണിറ്റ് എടുക്കാം. ആ എ സിയുടെ യൂണിറ്റിൽ എന്താണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ ഇൻവെർട്ടർ ടെക്നോളജി, അതായത് ബി എൽ ഡി സി ടെക്നോളജിയുടെ ഒരു കംപ്രസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബി എൽ ഡി സി കംപ്രസറിനുള്ളിൽ തന്നെ ആ ബി എൽ ഡി സി മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ബോർഡുണ്ട്. അപ്പോൾ ഈ ബോർഡിൽ അത് വർക്ക് മോട്ടറിനെ സ്റ്റെബിലൈസ് ചെയ്ത് വർക്ക് ചെയ്യിക്കുക മാത്രമല്ല, അതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് മീൻസ് കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബി എൽ ഡി സി മോട്ടർ. ഓക്കെ, ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇൻവെർട്ടർ എ സി നോൺ ഇൻവെർട്ടർ എ സി നമ്മുടെ ഡിഫറൻസ് ഒക്കെ. അപ്പോൾ അതിൽ തന്നെ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നോർമലി നമുക്കൊരു വോൾട്ടേജ്, നമുക്കിപ്പോൾ വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള മിക്ക ഡിവൈസുകളും ഒരു 95-300 വോൾട്ടേജ് റേഞ്ചിലുള്ള കാര്യങ്ങളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻബിൽറ്റ് സർക്യൂട്ട് പ്രൊട്ടക്ഷൻസ്. അത് പവർ സപ്ലൈ ആയിക്കോട്ടെ, അതിൽ യൂസ് ചെയ്യുന്ന മോട്ടറിൻ്റെ കൺട്രോൾ ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. പിന്നെ നമുക്ക് എന്തിനാണ് ഈ പറഞ്ഞ ഒരു സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഒരു സ്റ്റെബിലൈസർ എന്ന് പറയുന്ന യൂണിറ്റും മറ്റേ അതിനുള്ളിലുള്ള ഒരു യൂണിറ്റും വർക്ക് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കതൊന്നും നോക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞു 95 അതല്ലേ 110 വോൾട്ട് മുതൽ ഏകദേശം എത്ര 300 റേഞ്ച് അല്ലെങ്കിൽ 280-270 വോൾട്ട് വരെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, വർക്ക് ചെയ്യും. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുക അല്ലെ ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് റെസിസ്റ്റർ ആകാം കപ്പാസിറ്റർ ആകാം അല്ലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പലവിധ കമ്പോണൻസ് ആവാം, അത് ചൂടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രെസ്സാണ് അതിനുള്ളിൽ. ഓക്കെ, നമുക്കിപ്പം ഒരു എന്താ പറയുന്നത്, ഒരു ഹ്യൂമൻ ഒരു ബോഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിസിബിൾ ലിമിറ്റുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വരികയോ അതിൽ കുറവ് വരികയോ ചെയ്താൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻറ്റിനും. അതിനൊരു റേറ്റിംഗ്സ് ഉണ്ടാവുമല്ലോ, ഇത്ര വോൾട്ടേജ് ഇത്ര കറണ്ട് സംതിങ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ ഈ പറഞ്ഞ പോലെ ഡിഫർ ആകുമ്പോഴാണ് ഈ കൂടുതൽ ഹീറ്റായിട്ട്, അതായത് എക്സസീവ് എനർജി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹീറ്റ് ഡിസിപ്പേഷനായിട്ടാണ് അതിൻ്റെ അകത്ത് ഫോം ചെയ്യുക. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു ബേസിക് ഒരു ഇലക്ട്രോണിക്സിൻ്റെ ബോർഡ് പരിചയപ്പെടാം. ഇതൊരു ജസ്റ്റ് ഒരു SMBS സപ്ലൈ ബോർഡാണ്. ഇതുപോലെ SMBS സപ്ലൈ ബോർഡ് ഒട്ടുമിക്ക ഇലക്ട്രോണിക്സിൻ്റെ വർക്കിംഗ് സാധനങ്ങളിലും കാണാം.
ഇതൊരു ബി എൽ ഡി സി മോട്ടർ ആണെങ്കിലും ഏകദേശം ഇങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടാവും. അത് ബി എൽ ഡി സിയുടെ കമ്പ്രസർ ആയിക്കോട്ടെ, ഇൻവെർട്ടർ ആയിക്കോട്ടെ, ഏത് സാധനവും ആയിക്കോട്ടെ. സോ ഇൻപുട്ട് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ദാ ഇതേപോലെ ഒരു ഇതൊരു എൻ ഡി സി ആണ്, എൻ ഡി സി തെർമിസ്റ്റർ ആണ്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ കണ്ടക്ഷൻ നോർമലി കണ്ടക്ഷൻ കിട്ടും, പക്ഷേ ഇത് ഹീറ്റ് ആവും തോറും അതിൻ്റെ കണ്ടക്ഷൻ വിടും, അങ്ങനെ ഇത് പ്രൊട്ടക്റ്റ് ആവും, അത്രേ ഉള്ളൂ. ഒരു എൻ ഡി സി തെർമിസ്റ്റർ ആണ്. ഓക്കെ, സോ ഈ മഞ്ഞ നിറത്തിലുള്ള ബോക്സ് കപ്പാസിറ്റേഴ്സ് ആണ്. ഈ ബോക്സ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ കപ്പാസിറ്റർ അല്ല, ബോക്സ് കപ്പാസിറ്റർ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ലൈൻ ഇൻഡക്ടർ കാണാം. അതേപോലെ തന്നെ ഈ നീല നിറത്തിൽ കാണുന്ന നോക്കി എം ഒ വി എന്ന് പറയും, മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ. ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ ചാർജ് ചെയ്തിട്ടുണ്ടാക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മുടെ മെയിൻ പറഞ്ഞ ട്രാൻസ്ഫോമർ, ഇതിനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വിച്ചിങ് ട്രാൻസ്ഫോമറാണ്, ഫ്ലൈ ബാക്ക് ടോപ്പോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ട്രാൻസ്ഫോമറാണ്. സോ ഇവിടെ ഹീറ്റിംഗ് എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ്, ഇത് 230 വർക്ക് ചെയ്യുന്ന, ഇവിടെ ഒരു 110 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് ഈ ട്രാൻസ്ഫോമറിൻ്റെ പോർഷൻ, ഈ മോസ്ഫെറ്റ്സ് കാര്യങ്ങൾ കുറച്ചുകൂടെ ചൂടാവാൻ തുടങ്ങും. കാരണം ഇവിടെ ഒരു വേണ്ട അത്രത്തോളം, അതായത് സാച്ചുറേറ്റഡ് ഫീൽഡായി മാറും, ഇവിടെ വേണ്ട അത്രയും ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഔട്ട്പുട്ടിൽ ഈ മോസ്ഫെറ്റിനെ എനേബിൾ ആക്കാനുള്ള ഒരു സ്വിച്ചിങ് നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് പറയും, ഒരു സാച്ചുറേറ്റഡ് കോർ സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവിടെ ഒരു അത്രത്തോളം ക്രിയേറ്റ് ചെയ്യാത്ത, മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഇവിടെ ചൂടാവാൻ തുടങ്ങും. അപ്പോൾ ഈ ചൂടാണ് നമുക്ക് ഇതൊരു ബോഡി ഉണ്ടെങ്കിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇത് മാത്രമല്ല, ഇതിനുള്ള കറസ്പോണ്ടിങ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതിൻ്റെ ഓൾ ഓവർ ഒരു ഇതായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഒരു സ്റ്റെബിലൈസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെബിലൈസറിൽ നിന്ന് നമുക്കൊരു കോൺസ്റ്റൻറ്റ് സപ്ലൈ കിട്ടുകയും ഈ ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് യൂണിറ്റ് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ആവുകയും ചെയ്യും. ഈ യൂണിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല വേരിയിങ് സപ്ലൈയിൽ വർക്ക് ചെയ്യും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ വർക്ക് ചെയ്യുമ്പോഴും ഇതിൽ ഔട്ട്പുട്ട് ഫ്ലക്ച്വേഷൻസ് വ്യത്യാസം ഉണ്ടാവും, ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിന് ഓവർ സ്ട്രെസ് ആവും. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഫുള്ള് ചാർജ് കഴിഞ്ഞതിന് ശേഷം അത് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ചൂടാവുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എക്സസീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഡ്രെയിനായ അല്ലെങ്കിൽ ഇങ്ങനെയായിട്ടുള്ള ആ ഒരു ഇതിനെ ഇത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്താണ് ചാർജ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള അബ്നോർമാലിറ്റീസാണ് ഇതിനുള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് സ്റ്റെബിലൈസർ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാപ്പിങ്സ് മാറ്റിക്കൊണ്ട്, ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും, അത് ഡിഫറൻറ്റ് ടാപ്പിങ്സ് ഉണ്ട്. ആ ടാപ്പിങ്സിന് പല രീതിയിലുള്ള വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ആ വോൾട്ടേജിലോട്ട് റിലേ ത്രൂ മാറ്റി ടാപ്പിംഗ് കൊടുക്കുന്ന വഴി എന്താണ് നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. പക്ഷേ ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ല വരിക, ഒരു എന്താ പറയുന്നത് വേരിയിങ് ആണെങ്കിലും ഇലക്ട്രോണിക് കമ്പോണൻ്റ് വർക്ക് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. സോ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഇൻഡസ്ട്രിയൽ ഒരു വി എഫ് ടി ആണ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പോലെയുള്ള ഒരു ചെറിയൊരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ കുറേ വൈൻഡിങ്സ് ഉണ്ട്. ഓക്കെ, ഈ വൈൻഡിങ്സ് പല വോൾട്ടേജ് റേഞ്ച് ആണ്. അപ്പം ഈ വി എഫ് ടിക്കും അതേപോലെ തന്നെ ത്രീ ഫേസിൻ്റെ സപ്ലൈ ചേഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വൈൻഡിങ് മാറ്റിയാണ് നമുക്ക് വോൾട്ടേജ് സ്റ്റേബിൾ ആക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹോം വീടുകളിൽ യൂസ് ചെയ്യുന്ന ഈ സ്റ്റെബിലൈസറിൻ്റെ ഫങ്ഷനിങ്. അപ്പം ഈ ഒരു കാര്യം, അതായത് സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളൊരു കാര്യം കിട്ടത്തില്ല. നിങ്ങൾ SMBS കുത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു SMBS എടുത്ത് ഒരു 110 കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് കിട്ടും. പക്ഷേ അതൊരു ഒരു SMBS 24 ആണെന്നുണ്ടെങ്കിൽ 110 കുത്തിക്കഴിഞ്ഞാൽ 24 കുറേ കുറച്ചേ കിട്ടുള്ളായിരിക്കും. 110 മുതൽ വർക്ക് ചെയ്യും എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കറണ്ടും വോൾട്ടേജും കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത്രയും ഡിഫറൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കുറച്ച് ഒക്കെ ഈ എന്താ പറയുക, ഹീറ്റാവാനും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ കമ്പോണൻസിന് നന്നല്ല, അത് അതിൻ്റെ ലൈഫിനെ ബാധിക്കും. ഓക്കെ, സോ ഒരു ഫൈനൽ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നത് എന്താണ് സംഭവിക്കുക, നമ്മൾ പണ്ട് പറയാറുണ്ട് ഈ വീടുകളിൽ നാൽക്കാലികളെയും കാര്യങ്ങളെയൊക്കെ വളർത്തുന്നത് നല്ലതാണ്. എന്തിനാ, ഈ വീടുകളിലുള്ള ഈ മാരണങ്ങൾ വന്ന് അതിനെ ബാധിച്ചിട്ട് അത് പൊക്കോളും. അതുപോലെയാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ കുറച്ചുകൂടെ എന്താണ് പറഞ്ഞാൽ ഇത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം അറ്റാക്ക് ചെയ്യുന്ന ഏതിനെയായിരിക്കും,
ഇൻപുട്ടിൽ വരുന്ന ആ ഒരു സ്റ്റെബിലൈസർ യൂണിറ്റിനെ ആയിരിക്കും. ആ സ്റ്റെബിലൈസർ യൂണിറ്റ് അധികം കോസ്റ്റ്ലി കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ആ യൂണിറ്റ് പോയാലും മറ്റുള്ള യൂണിറ്റ് കുറച്ച് പ്രൊട്ടക്റ്റ് ആയി കിട്ടും. പിന്നെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, അതായത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രെസ്. ഒരു ഫിക്സഡ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസും വേരിയബിളായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോണിക്സും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഡാമേജ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് അതിനേശം മനസ്സിലാവും. ഈ കപ്പാസിറ്റേഴ്സിൻ്റെ ഒക്കെ ലീക്കേജ്, റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആ കളറൊക്കെ മാറി ഒരുമാതിരി ഈ ട്രാക്കെല്ലാം പോയി. അത് ശരിക്കും പറഞ്ഞാൽ പി സി ബി ഒക്കെ നോക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഡാമേജസുകളാണ് ഏറ്റവും കൂടുതൽ ഇതിന് വരുന്നത്. സോ ഒരു പരിധിവരെ ഈ എക്സ്ട്രാ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ വെച്ചാൽ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. മാൻഡേറ്ററി അല്ല എങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ ഒരു വോൾട്ടേജിൻ്റെ ഒരു റെഗുലേഷൻ കുറച്ചുകൂടെ വോൾട്ടേജ് സ്റ്റെബിലൈസർ വെച്ചാൽ ഒരു ഇതായിട്ട് കൺട്രോൾ ആയിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ബട്ട് വെക്കുന്നത് എന്തുകൊണ്ടും ഒരു എന്താ പറയുന്നത് പ്രൊട്ടക്ഷൻ, ഒരു ആഡ് ഓൺ പ്രൊട്ടക്ഷൻ പോലെ നിങ്ങൾക്ക് ലഭിക്കും. സോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് പല ഇതിലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഒരു എ സി ഇൻവെർട്ടർ സ്റ്റെബിലൈസർ ആണെങ്കിൽ ഉറപ്പായിട്ടും പറയും ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ വയ്ക്കാൻ പറയും. ഒരു അതുപോലെ എൽ സി ഡി എൽ ഇ ഡി ടി വി കാര്യങ്ങളൊക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് വേരി ചെയ്ത് വന്നാൽ ആ കമ്പോണൻസിനെ കൂടുതലായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പെട്ടെന്ന് പറയാം. അപ്പം സ്റ്റെബിലൈസർ ഒരു 1000 രൂപ 2000 രൂപ വരുന്ന ആ യൂണിറ്റ് പോയാലും കുഴപ്പമില്ല, മറ്റേ സ്ഥാനത്തിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ പോയില്ലെല്ലാം. സോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. സോ സൈനിങ് ഓഫ് ടെൻഷൻ, ബൈ.